മണ്ഡലകാലത്ത് അയ്യപ്പ ഭക്തർക്ക് സുരക്ഷിത യാത്രയൊരുക്കി മോട്ടോർ വാഹന വകുപ്പിന്റെ പീരുമേട് കുട്ടിക്കാനത്തെ സേഫ് സോണിന്റെ പ്രവർത്തനം മികച്ച രീതിയിൽ മുൻപോട്ട് പോവുകയാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന 4 പെട്രോളിംഗ് ടീമായാണ് കുട്ടിക്കാനം സേഫ് സോണിന്റെ പ്രവർത്തനം. അപകടരഹിതമായ തീർത്ഥാടന കാലം ഭക്തർക്ക് ഉറപ്പുവരുത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പത്തനംതിട്ട ഇലവുങ്കൽ സേഫ് സോൺ മെയിൻ കൺട്രോൾ ഓഫീസ് കൂടാതെ എരുമേലി കുട്ടിക്കാനം എന്നിവിടങ്ങളിലായി 2 സബ് ഡിവിഷനുകളും പ്രവർത്തിക്കും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സേഫ് സോണിൽ ഇലവുങ്കൽ കുട്ടിക്കാനം എരുമേലി എന്നിവിടങ്ങളിലായി 24 സ്ക്വാഡുകളാണ് പ്രവർത്തിക്കുന്നത്. കുട്ടിക്കാനം സേഫ് സോൺ ഓഫീസ് കുട്ടിക്കാനം ടൗണിന് സമീപമാണ് പ്രവർത്തിക്കുന്നത്. ഓഫീസിന്റെ കീഴിൽ കുമളി മുതൽ വണ്ടിപ്പെരിയാർ വരെയും വണ്ടിപ്പെരിയാർ മുതൽ കുട്ടിക്കാനം വരെയും കുട്ടിക്കാനം മുതൽ പെരുവന്താനം വരെയും പെരുവന്താനം മുതൽ മുണ്ടക്കയം വരെയുമായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്നത്. മണ്ഡലകാലം അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ കുട്ടിക്കാനം ഓഫീസിന്റെ കീഴിൽ ഇതുവരെ 34 അപകടങ്ങളാണ് നടന്നത്. 1 മരണവും ഉണ്ടായി. ഗുരുതര പരിക്കേറ്റവർ 2 പേർ, ചെറിയ പരിക്കേറ്റവർ 24 എന്നിങ്ങനെയാണ് കുട്ടിക്കാനം സെക്ഷൻ മേഖലയിലെ കണക്ക്. 351 ബ്രേക്ക് ഡൗൺ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. കുട്ടിക്കാനത്ത് 27 MMVVമാർ, 16 ഡ്രൈവർമാർ എന്നിവരുണ്ട്. പെട്രോളിങ്ങിന് 10 ഇലക്ട്രിക് വാഹനങ്ങളും ഉണ്ട്. മണ്ഡല മകരവിളക്കാല സമയത്ത് മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന സേഫ് സോൺ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഇതാണ്. കുട്ടിക്കാനം ഓഫീസിൽ ആണ് ഇത് പ്രവർത്തിക്കുന്നത്. നിലവിൽ 3 ഓഫീസാണ് മോട്ടോർ വാഹന വകുപ്പിനുള്ളത്. ഇത് നമ്മുടെ എരുമേലി, ഇലവുങ്കൽ, പിന്നെ കുട്ടിക്കാനം. ഇത് കുട്ടിക്കാനം ഓഫീസ് പ്രവർത്തിക്കുന്നത് RTO എൻഫോഴ്സ്മെൻറ്റ് ഇടുക്കിയുടെ നേതൃത്വത്തിലാണ്. ഇവിടെ 27 AMEമാർ, 10 ഇലക്ട്രിക് വെഹിക്കിൾസ്, 16 ഡ്രൈവേഴ്സും ആണ് പ്രവർത്തിക്കുന്നത്. 24 മണിക്കൂറുമാണ് പ്രവർത്തനം. അതിൽ കുമളി മുതൽ മുണ്ടക്കയം വരെയുള്ള റൂട്ടിൽ ഉള്ള ട്രാഫിക് ബ്ലോക്ക്, പിന്നെ അയ്യപ്പന്മാർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും, ഇത് അവർക്ക് അവരുടെ ആക്സിഡൻ്റ് ഉണ്ടായാലോ ബ്രേക്ക് ഡൗൺ ഉണ്ടായാലോ ഓടിയെത്തുന്ന, ഏത് നേരവും ഓടിയെത്തുന്ന ടീമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന അയ്യപ്പന്മാർക്ക് നമ്മൾ ലീഫ്ലെറ്റ് വിതരണം ചെയ്യുന്നുണ്ട്. നമ്മുടെ റൂട്ടിൻ്റെ നമ്മുടെ പാത എങ്ങനെയാണ് ഇവിടെ ഉള്ളത്, വളവും തിരിവൊക്കെ എങ്ങനെയാണ്, അവിടെ എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടത്, ഏത് ഗിയറിലാണ് ഓടിക്കേണ്ടത് എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളടങ്ങിയ ലീഫ്ലെറ്റ് നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. അവർക്ക് പിന്നെ രാത്രികാലങ്ങളിൽ ഉറങ്ങി വരുന്ന അയ്യപ്പന്മാർക്ക് നമ്മൾ ചുക്ക് കാപ്പി വിതരണം ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സഹായങ്ങൾ നമ്മൾ അവർക്ക് ചെയ്യുന്നുണ്ട്. ഈ കൂടുതൽ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നതിനുള്ള കാരണം വെച്ചാൽ ഇവർ അന്യ സംസ്ഥാനങ്ങളിൽ അധികവും നിരന്ന റോഡുകളാണ് ഉള്ളത്. അവർ അവിടെ ഓടിച്ച് പ്രാക്ടീസ് ചെയ്തും അവിടുത്തെ എക്സ്പീരിയൻസുമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ കൂടുതലും ഈ വളഞ്ഞ വളവ് തിരിവുകളുള്ള റോഡുകളാണ് ഉള്ളത്. ഇവർക്ക് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നതിനോ റോഡിൻ്റെ സ്ഥിതിഗതികൾ മനസ്സിലാക്കി പോകുന്നതിനോ ഒന്നും കഴിയുന്നില്ല. അതാണ് ഈ കൂടുതൽ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. പിന്നെ അതിനുപരി ഈ മല ചവിട്ടുന്ന അയ്യപ്പന്മാർ തന്നെയാണ് എല്ലാ ഏകദേശ വാഹനങ്ങളുടെയും ഡ്രൈവേഴ്സായിട്ട് പ്രവർത്തിക്കുന്നത്. ഇവർ മല ചവിട്ടി തിരിച്ചിറങ്ങി വന്നിട്ട് ഉടനെ തന്നെ ഈ വാഹനമെടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ഉണ്ടാകുന്ന ഉറക്കക്ഷീണം, ഈ ഡ്രൈവിങ്ങിൻ്റെ സമയത്തുണ്ടാകുന്ന ഈ ഫെറ്റീഗ് ആണ് മെയിൻ ആയിട്ട് ആക്സിഡൻ്റ് ഉണ്ടാകുന്ന കാരണം. ഇവർ കുറച്ച് ഒന്ന് മല ചവിട്ടി വന്നിട്ട് റെസ്റ്റ് എടുത്ത് ഉറക്കമൊക്കെ മാറി പതുക്കെ ഓടിച്ചു പോയിരുന്നെങ്കിൽ ഒരു ആക്സിഡൻറ്റും ഉണ്ടാവില്ലായിരുന്നു. ഇതാണ് ഇവിടെ നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഈ ഡ്രൈവേഴ്സ് തന്നെ മല ചവിട്ടി തിരിച്ച് വന്നിട്ട് ഈ ഓടിച്ച് പോകുമ്പോഴുള്ള പ്രശ്നമാണ് ഇവിടെ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഇത്രയും കാലം ഉണ്ടായ ആക്സിഡൻസും അവർ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ മല ചവിട്ടുന്ന ഡ്രൈവേഴ്സ് തിരിച്ചറങ്ങി വന്ന് ഓടിച്ചു പോകുമ്പോഴുള്ള ആക്സിഡൻസ്. ഒരു ടീമിനെ 8 മണിക്കൂർ ഡ്യൂട്ടി എന്ന വിധത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം രാത്രി സമയങ്ങളിലെത്തുന്ന അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് റോഡിൻ്റെ സാഹചര്യം, വാഹനം എങ്ങനെ പാതയിൽ ഡ്രൈവ് ചെയ്യണം എന്നിവയടങ്ങിയ ലഘുലേഖ, ചുക്കുകാപ്പി അടക്കം നൽകും. ശബരിമല തീർത്ഥാടനം സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള മികവുറ്റ പ്രവർത്തനങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പ് നടത്തിവരുന്നത്. ന്യൂസ് ബ്യൂറോ, പീരുമേട്.